सद्गुरु नाथ भगवान की जय। श्री वृंदावन धाम की जय। എല്ലാ വൃന്ദാവന പ്രേമികൾക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഗോപാൽഭട്ട് ഗോസ്വാമി പാദന്റെ ചരിത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വന്ന് എത്തിയ കഥ വരെ നമ്മൾ പറഞ്ഞു. അവിടെയുള്ള വൈഷ്ണവരുമായിട്ട് ചേർന്ന് അവിടെ താമസിക്കാൻ ആരംഭിച്ച കാര്യം പറഞ്ഞു. അദ്ദേഹം ആദ്യകാലങ്ങളിൽ തപസ് ചെയ്തിട്ടുണ്ട്. തപസ്സെന്ന് വെച്ചാൽ ഭജനം ചെയ്തിരുന്ന അർത്ഥം. അത് സംഗീ എന്നുള്ളൊരു സ്ഥലത്താണ്. അവിടെ ഭൂമിക്കടിയിലൊരു ഒരു മാളം, അല്ലെങ്കിൽ നമ്മൾ ഒരു മട എന്നൊക്കെ പറയില്ലേ, ഒരാൾക്ക് അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഇരിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിക്ക് കിടക്കണമെങ്കിൽ മുട്ടുകുത്തി നടന്നിട്ട് വേണം പോവാൻ, ഇഴഞ്ഞ ഉള്ളിൽ കയറണം. അങ്ങനെയുള്ള സ്ഥലത്താണ് അദ്ദേഹം ഭജനം ചെയ്തിരുന്നത്. അതോ മാസങ്ങളോളം പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രം പുറത്ത് വരും. അത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് ചെന്നിരുന്ന് നാമം ജപമാണ്, ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ മാസങ്ങളോളം ഇരുന്നിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതിൻ്റെ കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, അവർ ശരീരം മറക്കുകയാണ്. ശരീരത്തിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ ആ നാമമൂർത്തിയുടെ കൃപ കൊണ്ട് ഗൗരാംഗനെയും അതേപോലെ നന്ദനന്ദനെയൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് വിഷമം അവർ വിഷമേ അല്ല. നമ്മളൊക്കെ ശരീരത്തിനെ കാണണേ, അവർ കാണില്ല, അതുകൊണ്ടാണ് നമുക്ക് വിഷമം. എന്തൊക്കെ സൗകര്യങ്ങളായാലും നമുക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിലാണ് നമ്മുടെ ശ്രദ്ധ. അവരുടെ ശ്രദ്ധ തിരിച്ച് ഗൗരാംഗനിലും അതുപോലെ തന്നെ നന്ദനന്ദനിലും ആയിരുന്നു എന്നാണ് അവിടെ സജ്ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിനൊരു ശിഷ്യനുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ശിഷ്യനാണ് ശ്രീനിവാസാചാര്യൻ എന്ന് പറഞ്ഞത്. ആ ശ്രീനിവാസാചാര്യനും അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ അത്ഭുതകരമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസാചാര്യൻ, അവന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ചൈതന്യദാസ് എന്നാണ്. ഇദ്ദേഹം മഹാപ്രഭുവിൻ്റെ സന്യാസിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ആ മുണ്ടനം ചെയ്യുന്ന രംഗം കണ്ട് ഇദ്ദേഹത്തിന് ഹൃദയം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയധികം വിഷമിച്ചിട്ടുണ്ട് അദ്ദേഹം. ആ കുരുകുരുന്നരയുള്ള വെളുത്ത ശരീരമല്ലേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ, സന്യാസിൻ്റെ സമയത്ത് ആ മുണ്ടനം ചെയ്യുന്ന കണ്ടപ്പോൾ വല്ലാത്ത വിഷമുണ്ടായി അദ്ദേഹം എന്ന് പറയുക. അവിടെ അത് ബോധം കെട്ട് വീഴുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ചൈതന്യദാസ്ജി, അദ്ദേഹം എന്താ അങ്ങനെ അദ്ദേഹം പേര് വരാൻ കാരണം വെച്ചാൽ അദ്ദേഹം ചൈതന്യ 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 എന്ന് മാത്രം, വേറെ ഒന്നും ജീവിക്കാറില്ല, ചൈതന്യ 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 ചൈതന്യെന്ന് മാത്രമാണ് ജപിച്ചിരുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം ചൈതന്യദാസിൻ്റെ പേര് വന്നു. ആ മഹാപ്രഭുവിൻ്റെ കൃപയെക്കുറിച്ച് ഓർത്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്രയധികം എന്താണ് ഒരു വല്ലാത്ത ഒരു ഭാവം വന്നതെന്ന് പറയുക. എന്താ കൃപ? മഹാപ്രഭുവിൻ്റെ കൃപ എന്താണെന്ന് വെച്ചാൽ, മഹാപ്രഭുവിനെ അന്ന് അവഹേളിക്കുന്നവരും വിമർശിക്കുന്നവരും അനവധി പേരുണ്ടായിരുന്നു. അവിടെ ഭഗവാന്റെ അവതാരമാണെന്ന് മാനിക്കാതെ ഈ നാമം ജപിച്ച് നടക്കണ അത് ശരിയല്ല എന്ന് പറഞ്ഞ അനവധി പേരുണ്ടായിരുന്നു. വേദത്തിൻ്റെ മാർഗത്തെ തന്നിരിക്കുന്ന മഹാബ്രാഹ്മണരെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി, അങ്ങനെയല്ല, ഈ കർമ്മങ്ങളുടെ പിന്നാലെ മുഴുവൻ പോയിട്ട് കാര്യമില്ല, കലിയുഗമാണ്, കലിയുഗത്തിൽ നാമത്തിലാണ് പ്രാധാന്യം എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നിന്ദ കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. അല്ലാതെ സന്യാസിൻ്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സാക്ഷാൽ ഭഗവാൻ തന്നെയാണല്ലോ. ഭഗവാനെ സങ്കല്പം പോലെയല്ല ചെയ്യാൻ സാധിക്കും. അദ്ദേഹം തോന്നി മനുഷ്യൻ്റെ ശരീരം സ്വീകരിച്ച് വന്നതല്ലേ. അപ്പോൾ ഒരു സന്യാസിയുടെ വേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നിന്ദിക്കാതെയാവും. അതുകൊണ്ട് അവർക്ക് തന്നെ നന്മ വരും, അവർ പാപങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കില്ല, അപരാധങ്ങൾ സംഭവിക്കില്ല. അതിനുവേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചത്. അതോ വിവാഹം കഴിഞ്ഞ് അദ്ദേഹം കഴിഞ്ഞതിന് മുമ്പ് തൻ്റെ സുന്ദരിയായിട്ടുള്ള പത്നി ഉപേക്ഷിച്ചു, അനാഥയായിട്ടുള്ള അമ്മയെ ഉപേക്ഷിച്ചിട്ടാണ്. അമ്മയ്ക്ക് വേറെ ആരുമില്ല. അച്ഛൻ നേരത്തെ മരിച്ചു പോയിട്ടുള്ള ജ്യേഷ്ഠൻ നേരത്തെ അവിടുന്ന് ദേശാടനത്തിന് പുറപ്പെട്ട് പിന്നെ കണ്ടിട്ടില്ല അദ്ദേഹം എവിടെയെന്ന് അറിയില്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് ആ അങ്ങനെയാണ് സാധനം. അപ്പം ആ ത്യാഗത്തിനെ കുറിച്ച് ഓർത്തിട്ടാണ് അദ്ദേഹത്തിന് വല്ലാത്ത ഇതുണ്ടായിരുന്നത്. അതാണ് പിന്നെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കാതെയായി അദ്ദേഹം. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ചു. പക്ഷേ അദ്ദേഹം സന്തതി വേണമെന്ന് താല്പര്യമില്ല, രണ്ടുപേർക്കും താല്പര്യമില്ല, അത് അങ്ങനെ ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിന്ത വരികയാണ്, രണ്ടുപേരുടെ ഉള്ളിൽ, ഈ ചൈതന്യദാസിൻ്റെയും പത്നിയുടെയും ഉള്ളിൽ ചിന്ത വരികയാണ്, തങ്ങൾക്കൊരു സന്തതി വേണം. അപ്പോഴേക്കും പ്രായമായിട്ടുണ്ട്. അപ്പോൾ ആ ചിന്ത വന്നപ്പോൾ നേരെ അന്ന് ചൈതന്യ മഹാപ്രഭു പുരിയിലുണ്ട്. അവർ ബംഗാളിൽ നിന്ന് നടന്ന് പുരിയിലേക്ക് വരികയാണ്. വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്, എന്താ ഇതേവരെ അങ്ങനെ തോന്നിയിരുന്നില്ല, പെട്ടെന്ന് തോന്നാൻ തുടങ്ങി, എന്താ അതിൻ്റെ അർത്ഥം അറിയില്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എൻ്റെ ഇച്ഛയാണത്, നിങ്ങൾക്കൊരു സന്തതി ഉണ്ടാവണം, ആ സന്തതി
പരമവൈഷ്ണവനായിട്ടുള്ള ആളാവണം, അത് നിങ്ങളുടെ കൂടെ വേണം എന്ന് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കേണ്ട, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ നമ്മുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീനിവാസ ആചാര്യൻ ഉണ്ടായതെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ്, അദ്ദേഹം അച്ഛനമാരുടെ കാലം കഴിഞ്ഞു വലുതായപ്പോൾ അവിടെ ഇറങ്ങിപ്പെട്ടു. അദ്ദേഹത്തിന് ഇതേ പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതലേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കഥകളാണ് കേൾക്കണം. മഹാപ്രഭുവിനെ കാണാനായിട്ട് പുരിയിലേക്ക് വന്നു. പുരിയിലൊക്കെ എത്തിയപ്പോഴേക്കാണ് ആൾക്കാരൊക്കെ ഉറക്കുറക്കെ കരയണ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മഹാപ്രഭു തിരോധാനം ചെയ്തു, തോത്താ ഗോപിനാഥനുള്ള അമ്പലത്തിലേക്കാണ് ലയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചൈതന്യ മഹാപ്രഭു ശരീരം പിന്നെ കാണാറായി, അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കേട്ടോണ്ടിവിടെയൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അയ്യോ, ഞാൻ കാണാൻ വേണ്ടി വന്നതാണല്ലോ, എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വിഷമം. അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാനിവിടെ നിൽക്കല്ല, ജഗന്നാഥനെ തുടർന്ന് നേരെ തിരിച്ച് ബംഗാളിലേക്ക് പോയി. ബംഗാളിൽ പോയി അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഇനി മരിക്കാൻ പോവാണ്, ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എനിക്കിനി ജീവിക്കണ്ട, ചൈതന്യ മഹാപ്രഭുവിനെ കാണാതെ എനിക്ക് ജീവിക്കണ്ട എന്ന് ഉറപ്പിച്ച് അദ്ദേഹം അതിനുവേണ്ടി തയ്യാറാവണമെന്നുള്ള അദ്ദേഹത്തിന് ദർശനം കിട്ടുകയാണ്. ചൈതന്യ മഹാപ്രഭുവിൻ എന്ന് വന്ന് പറയുകയാണ്, ഒരു കാര്യം ചെയ്യൂ, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ചെല്ലു അവിടെ പുരിയിൽ ഗദാധർ പണ്ഡിറ്റ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ശ്രീമദ് ഭാഗവതം പഠിക്കൂ എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം മനസ്സിലായി മഹാപ്രഭുവിൻ്റെ നിർദ്ദേശമാണെന്ന്. നേരെ വീണ്ടും പുരിയിലേക്ക് വന്നു. പുരിയിൽ വന്ന് ഗദാധർ പണ്ഡിറ്റിനെ നമസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് എനിക്ക് ഒരു ദർശനം കിട്ടിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞു, ഗദാധര പണ്ഡിറ്റിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ സംശയമില്ല, അങ്ങനെ ഞാൻ ഭാഗവതം പഠിപ്പിക്കാൻ തോന്നും. പക്ഷെ ഒരു വിഷയമുണ്ട്, ഭാഗവതം പഠിപ്പിക്കുന്ന ഗ്രന്ഥം വേണമല്ലോ. എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥം മഹാപ്രഭുവിൻ്റെ തിരോധാനത്തിന് ശേഷം ഞാൻ പലപ്പോഴും ഭാഗവതം വായിക്കുമ്പോൾ ഞാൻ അറിയാതെ കണ്ണീര് വീഴും എൻ്റെ കണ്ണിൽ നിന്ന്. അതുകൊണ്ട് പല അക്ഷരങ്ങളും മാഞ്ഞിട്ടുണ്ട്, അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യൂ, തിരിച്ച് നവദ്വീപിലേക്ക് പോകൂ, എന്നിട്ടൊരു ഗ്രന്ഥം എഴുതി കൊണ്ടുവരൂ, എന്നാൽ ഞാൻ അങ്ങേ ഭാഗവതം പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ നിന്ന് നടന്ന് എത്രയോ കിലോമീറ്ററുകളുണ്ടോ, കുറച്ചൊന്നുമല്ല, വളരെ ദൂരമുണ്ട്. പുരി കിടക്കുന്നത് ഒറീസയിലെ, ഇത് ബംഗാളിൽ. നടന്ന് തിരിച്ചു ചെന്ന് അതിനുവേണ്ട കാര്യങ്ങൾ, അതായത് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഒരു ഭാഗവതത്തിൻ്റെ കോപ്പി ഇതേപോലെ എഴുതിയിരിക്കുന്നത്. തിരിച്ച് അതും കൊണ്ട് ഇവിടേക്ക് വരികയാണ്. അപ്പോൾ എന്തോ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലത്തെ നിഷ്ഠ ആലോചിച്ച് നോക്കല്ലേ, ആ തിരിച്ച് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവണേ, ഈ ഗദാധർ പണ്ഡിറ്റ് ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. ഇനി എന്താ ചെയ്യുക? ഈ ഭാഗവതം തൻ്റെ കയ്യിലുണ്ട്, താൻ ഇനി ആരോടാ പറയേണ്ടതെന്ന് അറിയാണ്ട് ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഉറപ്പാണ്, ഇനി ആത്മഹത്യ ചെയ്യുന്നേ മാർഗമുള്ളൂ എന്ന് അങ്ങനെ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭു, അതുപോലെ തന്നെ ഗദാധർ പണ്ഡിറ്റ്, രണ്ടുപേരും അദ്ദേഹത്തിന് ദർശനം കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അങ്ങ് വൃന്ദാവനത്തിലേക്ക് പോകൂ. വൃന്ദാവനത്തിൽ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി മഹാത്മാക്കളുണ്ട്, അവരങ്ങേ ഭാഗവതം പഠിക്കുകയും ഭാഗവതം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പുരിയിൽ നിന്ന് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് വരികയാണ്. വൃന്ദാവനത്തിലെത്തിയപ്പോഴാണ് വ്രജവാസികളൊക്കെ ഒന്നിച്ച് വിഷമിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, രൂപസനാഥൻ രണ്ട് ഗോസ്വാമിമാരും ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാണൻ പോയ പോലെയാണെന്നൊക്കെ പറഞ്ഞവർക്ക് അറിയണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വയ്ക്കൂ, എനിക്ക് അതും നഷ്ടപ്പെട്ടു, ഇനി ഞാനെന്ത് ചെയ്യും? ഓരോ നിർദ്ദേശപ്രകാരമാണല്ലോ ഞങ്ങൾ വന്നത്, എനിക്ക് അതും നഷ്ടപ്പെട്ടുമല്ലോ എന്ന് പറയുമ്പോഴാണ് ആ അദ്ദേഹം ദർശനത്തിൽ വീണ്ടും പറയുകയാണ്, ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല, അവിടെ ജീവഗോസ്വാമി പാദുണ്ട്, ജീവഗോസ്വാമി പാദ്, അതേപോലെ തന്നെ ഗോപാൽഭട്ട് ഗോസ്വാമി പാദുണ്ട്, ഗോപാൽഭട്ട് ഗോസ്വാമി പാദിൻ്റെ അടുത്ത് ചേർന്ന് ഭാഗവതം പഠിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ശ്രീനിവാസാചാര്യജി ഗോപാൽഭട്ട് ഗോസ്വാമി പാദിൻ്റെ ശിഷ്യനാവുന്നത്. ശിഷ്യനാവാച്ച എങ്ങനെയാണ്? ചെന്ന് നമസ്കരിച്ചപ്പോൾ നേരെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഉപാസനമൂർത്തി ആയിട്ട് രാധാരാമൻ്റെ മുമ്പിൽ ചെന്ന് നമസ്കരിക്കാൻ പറഞ്ഞു. അദ്ദേഹം നമസ്കരിച്ചിട്ട് പറഞ്ഞു, രാധാരാമൻ, ദാ ഈ ഉണ്ണിയെ ഞാൻ അങ്ങനെ ഏൽപ്പിക്കുകയാണേ, അങ്ങ് ഇവന് വേണ്ട പോലെ അറിവുണ്ടാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. അതായത് താൻ ആചാര്യനാണ്, താൻ ദീക്ഷ കൊടുക്കുന്ന ആളാണ്, താൻ ഗുരുവാണെന്ന് ഒരിക്കലും പറയാറില്ല എന്നർത്ഥം. ഭഗവാൻ സമർപ്പിക്കുന്നു, ഭഗവാൻ എന്താണോ പറയണത് അതുപോലെ പ്രവർത്തിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അന്നത്തെ ആചാര്യന്മാരൊക്കെ അങ്ങനെയായിരുന്നു, എന്നാൽ അഭിമാനശൂന്യന്മാരായിരുന്നു അവരെ, ഒരിക്കലും ഒരു തരി പോലും അഭിമാനം ഉണ്ടായിരുന്നില്ല അവർക്ക്. അങ്ങനെയാണ് ഈ ശ്രീനിവാസ ആചാര്യൻ ഇവിടെ ഗോപാൽഭട്ട ഗോസ്വാമിയുടെ ശിഷ്യനായി തീർന്നത് പറയാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടി എത്ര കിലോമീറ്റർ, എത്ര നാഴികളാണ് അദ്ദേഹം നടന്നിട്ടുള്ളത്? ഒരു വട്ടമല്ല, പല വട്ടം അല്ലേ നടന്നു. അതിനുശേഷം പുരിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നു, ഭാഗവതത്തിൻ്റെ ഒറ്റ ഭാഗവതം പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ഭാഗവത ഗ്രന്ഥം എടുത്തിട്ട് അലക്ഷ്യമായിട്ട് അവിടെയും ഇവിടെയും വെക്കുകയും അതിനെ ബഹുമാനിക്കാതെ ചെയ്യണമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്ര മഹത്തരമാണ് ആ ഭാഗവത ഗ്രന്ഥം, എത്ര മഹാത്മ്യത്തോടു കൂടിയാണ് സൂക്ഷിച്ചിരുന്നത്, എത്ര ബഹുമാനിച്ചിരുന്നത്. ഇപ്പോൾ അത് ധാരാളം ഗുരുവായൂർ ദേവസ്വം പ്രിൻ്റ് ചെയ്ത് മലയാളത്തിലാക്കി കഴിഞ്ഞപ്പോൾ നമുക്കതിന് വിലയില്ല. ഒരു സാധാരണ
പുസ്തകത്തിന്റെ കൂടെ ഭാഗവതം വെക്കാൻ നമുക്ക് ഒരു ഒരു വിഷമം തോന്നുന്നില്ല. പൊതിച്ചിലിടാതെ കക്ഷത്ത് വെച്ച് നമുക്ക് അങ്ങനെ ചിന്തയെ തോന്നുന്നില്ല. ഒരു പൊതിച്ചിലിടണമെന്നോ പട്ടുകൊണ്ട് പൊതിഞ്ഞു വെക്കണം നമുക്ക് തോന്നാറില്ല. എന്തേ നമുക്ക് സുലഭമായിട്ട് കിട്ടാൻ തുടങ്ങി. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഭാഗവതം എടുക്കുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുക, അതിനുള്ള ബഹുമാനം ഉണ്ടാവുക, അതിൻ്റെ മഹാത്മ്യം മനസ്സിലാവുക. ഇതൊക്കെ നമുക്ക് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് അങ്ങനെയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭാഗവതത്തിന് വെക്കേണ്ടത് നമ്മൾ ചിന്തിക്കണം. ഇതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഗോപാലഭട്ട് ഗോസ്വാമി പാദന്റെ രാധാരാമന്റെ ആവിർഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഗോപാലഭട്ട് ഗോസ്വാമി അങ്ങനെ വൃന്ദാവനത്തെ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹത്തിന് മോഹം വന്നിരുന്നതുകൊണ്ട് ഹിമാലയം കാണാൻ പോകണം. അങ്ങനെ ഹിമാലയത്തിൽ അദ്ദേഹം ഭരതജോഗീശ്വരനൊക്കെ തപസ്സിയിരുന്ന സ്ഥലം ഗണ്ഡികൈ നദി അവിടേക്ക് ചെന്ന് അവിടെ മുങ്ങി അതിൽ നിന്ന് ധാരാളം സാളഗ്രാമങ്ങൾ എടുത്തു. ഒരു 12 സാളഗ്രാമങ്ങളെടുത്ത് അദ്ദേഹം കൊണ്ടുവരികയാണ് അവിടുന്ന് വൃന്ദാവനത്തിലെത്തി. വൃന്ദാവനത്തിലെത്തിയപ്പോൾ അദ്ദേഹം തോന്നിയത് കഷ്ടം, എനിക്ക് എന്ത് യോഗ്യത ഉള്ള ഈ സാളഗ്രാമത്തിന് പൂജിക്കാൻ? ഇത് ഇതിൻ്റെ ശരിയായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള ഗണ്ഡികൈ നദി ഞാൻ എടുത്തുകൊണ്ടുവന്നു വൃന്ദാവനത്തേക്ക് കൊണ്ടുവന്നു. ആരോടും ചോദിച്ചോ, ആരെങ്കിലും അഭിപ്രായം തേടിയോ? ഇല്ലല്ലോ. അപ്പം ഞാൻ ചെയ്തത് വലിയൊരു അപരാധമാണ്, തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ച് അദ്ദേഹം വീണ്ടും തിരിച്ച് നടക്കുന്ന ഹിമാലയത്തിലേക്ക് നടന്ന് അവിടെ ചെന്ന് തനെടുത്ത സ്ഥലത്ത് ഈ 12 സാളഗ്രാമങ്ങളും ആ ജലത്തിൽ നിമജ്ജനം ചെയ്തു. അദ്ദേഹം മുങ്ങിക്കഴിയപ്പോൾ വീണ്ടും ആ സാളഗ്രാമം തൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വന്നു. ഏ, അദ്ദേഹം തോന്നിയത് എന്താ, വീണ്ടും അവിടെ വെള്ളത്തിലിട്ടു, വീണ്ടും വന്നു. അങ്ങനെ 3 തവണ കഴിയുമ്പോൾ അദ്ദേഹം തോന്നി ഇത് വെറുതെ അല്ല, ഇതെന്തോ എന്നോട് പറയുന്നുണ്ട്, എന്നെ അല്ലെങ്കിൽ സാളഗ്രാമം തന്നെ പൊങ്ങി കയ്യിൽ വരില്ല. അദ്ദേഹം 12 സാളഗ്രാമം എടുത്തിട്ട് ഒരു പട്ടിൽ കെട്ടി കഴുത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ടാണ് നടന്നിരുന്നത്. ഒരു നിമിഷം പോലും അതിനെ വേറെ വെച്ചിരുന്നില്ല, കഴുത്തിൽ കെട്ടിക്കൊണ്ടാണ് നടന്നിരുന്നത്. ഒരു കിഴി പോലെ കഴുത്തിൽ കെട്ടിക്കൊണ്ടാണ് അവിടെ നിന്ന് മുഴുവൻ നടന്നു വന്ന് ഇവിടെ ഇവിടെ ഒരു ആരാധനയ്ക്ക് ഭാഗത്തുള്ള സ്ഥലത്തിൽ വെക്കുന്നത് വരെ അദ്ദേഹം കഴുത്തിൽ കെട്ടിക്കൊണ്ടാണ് നടന്നിരുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇവിടെ അനവധി പേരുണ്ട് അവിടെ. രാധ ഗോപിനാഥില് നല്ല മൂർത്തിയാണ്, ഒന്നാന്തര മൂർത്തിയാണ്. ആ മൂർത്തിയുടെ എന്താണ് ഇത് നടക്കുന്നത്, സേവ നടക്കുന്നുണ്ട്. രാധാ ഗോവിന്ദജിയുടെ സേവ നടക്കുന്നുണ്ട്. രാധാ മദൻമോഹനിലെ സേവ നടക്കുന്നുണ്ട്. സനാതൻ ഗോസ്വാമി രാധാ മദൻമോഹനിൽ, രൂപഗോസ്വാമി പാദ രാധാ ഗോവിന്ദ് ദേവിജിയിൽ, അതേപോലെ മധു പണ്ഡിറ്റ് അദ്ദേഹം രാധാ ഗോപിനാഥിൽ, ഇവരൊക്കെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവരുടെ സേവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം തോന്നി എനിക്കും അങ്ങനെ സേവിക്കാൻ സാധിച്ചെങ്കിൽ, എനിക്കൊരു വിഗ്രഹം ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ സാളഗ്രാമാണല്ലോ. അദ്ദേഹം തോന്നി ഒരു വിഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സേവിക്കാമായിരുന്നു എന്നിങ്ങനെ ഉള്ളിൽ തോന്നി. അപ്പോഴാണ് ഒരു വലിയ വ്യാപാരി അതിൽ വന്ന് എല്ലാ ഫലങ്ങളിലും ചെയ്യുന്ന പോലെ ഗോപാലഭട്ട് ഗോസ്വാമിക്കും ഒരു പട്ടും കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കൊടുത്തു പോയത്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ അദ്ദേഹം തോന്നി നല്ലൊരു വിഗ്രഹമായിരുന്നെങ്കിൽ എനിക്ക് അലങ്കരിക്കാമായിരുന്നു. സാളഗ്രാമത്തിൽ എങ്ങനെയാണ് അലങ്കരിക്കുക? എങ്കിലത് വാങ്ങി വെച്ചു അദ്ദേഹം. എന്നിട്ട് രാത്രി അദ്ദേഹം ചിന്തിക്കുകയാണ്, ഭഗവാനോട് പറയുകയാണ്. അന്ന് നരസിംഹ ജയന്തി ആയിരുന്നു. പറഞ്ഞു അങ്ങ് ഒരു കരിങ്കല്ലിൻ്റെ തൂണ് പൊളന്നിട്ടല്ലേ പുറത്ത് വന്നത് അല്ലേ, ഈ സാളഗ്രാമത്തിൻ്റെ രൂപത്തിൽ അങ്ങക്ക് ആവിർഭവിക്കാൻ വല്ല വിഷമമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങേ അലങ്കരിക്കാമായിരുന്നു, അങ്ങേ സേവിക്കാമായിരുന്നു എന്നൊക്കെ രാത്രി വളരെ ദീനനായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനോട്. പിറ്റേ ദിവസം അവിടെ അദ്ദേഹം എന്നും യമുനയിൽ പോയി കുളിച്ച് അഭിഷേകത്തിന് വെള്ളം കൊണ്ടുവരും. അഭിഷേകത്തിന് വെള്ളം കൊണ്ടുവിടുന്ന് നോക്കുമ്പോൾ എന്താ, 11 സാളഗ്രാമേ കാണാനുള്ളൂ എന്ന് മാത്രമല്ല ഒരു വിഗ്രഹം പുതുതായിട്ട് കാണാനുമുണ്ട്. അദ്ദേഹത്തിന് അത്ഭുതമായി. ആ ദാമോദർ ശില എന്നുള്ള അത് 12 ഇഞ്ച് വരുന്നതായിട്ടുള്ള ഒരു ചെറിയ ശ്രീകൃഷ്ണ വിഗ്രഹമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൗന്ദര്യം, ത്രിഭംഗി മകുര മധുരാകൃതിയായിട്ട്, ദ്വിഭംഗിയാണെന്ന് ചിലർ പറയുന്നില്ല, പക്ഷേ ത്രിഭംഗി മകുര മധുരാകൃതിയായിട്ടാണെന്ന് പൊതുവെ പറയേണ്ടത്. ഓടക്കൊള്ളി വിളിക്കുന്ന രൂപത്തിലാണ്. അതിൻ്റെ മുൻഭാഗമൊക്കെ ശരിക്കും ഒന്നാന്തരം കണ്ണുകൾ, ഒന്നാന്തരം മൂക്ക്, നല്ല ചിരിക്കുന്ന ചുണ്ടുകൾ, കുറേശ്ശെ പല്ല് പുറത്ത് കാണാം, ഒന്നാന്തരം കരിങ്കൽ, നല്ല ഇതാണ് കറുത്ത കറുത്ത നിറം. അതിൽ പാകത്തിനുള്ള കൈകൾ കാലുകൾ. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടത്? അത്ഭുതമായി തന്നെ ഇങ്ങനെ ഇങ്ങനെ രൂപം സ്വീകരിച്ചത് സ്വയം ആവിർഭവിച്ചതാണ്. തൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് വെച്ചാൽ എന്തെല്ലാം എങ്ങനെയെല്ലാം അദ്ദേഹത്തിന് സ്തുതിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്തുതിച്ചു, എല്ലാവരോടും വിവരം ചോദിച്ചു. അപ്പോൾ അവിടുത്തെ വൈഷ്ണവരെല്ലാം അവിടെ എത്തി, എല്ലാവരും അവിടെ എത്തി, അത്ഭുതമായിട്ട് തോന്നു. അങ്ങനെ എല്ലാവരും അന്ന് തന്നെ അഭിഷേകം ചെയ്യുകയാണ്. അനവധി പാലുകളെ കൊണ്ട് അത്ര തന്നെ അഭിഷേകം, കുറേ പാലുകൊണ്ട് അത്ര തന്നെ അഭിഷേകം ചെയ്തത്. രാവിലെ മുതൽ കുറേ നേരം അഭിഷേകമായിരുന്നു പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആവിർഭാവം, സാക്ഷാൽ രാധാരമൺജിയുടെ ആവിർഭാവം. അതിനുശേഷം ആ മൂർത്തിയെ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അവിടെ സ്ഥാപിക്കുകയും പൂജിക്കാനും ആരംഭിച്ചു എന്നാണ്. ഈ 3 ദേവതമാർ നമ്മൾ പറയാറുണ്ടല്ലോ, 3 പ്രധാനപ്പെട്ട മൂർത്തികളെ വൃന്ദാവനത്തിൽ പറയാനുണ്ട്. രാധ
മദൻ മോഹൻജി. അത് സംബന്ധമൂർത്തിയായിട്ട് പറയാറുണ്ട്. അതേപോലെ രാധാ ഗോവിന്ദ് ദേവിജി അഭിധേയമൂർത്തിയായിട്ട് പറയാറുണ്ട്. ഇനി രാധാ ഗോപിനാഥ്ജി നമ്മൾ കേൾക്കാൻ പോകുന്നുള്ളത് പ്രയോജനമൂർത്തിയായിട്ട് പറയാറുണ്ട്. ഒരു വിഗ്രഹത്തിൽ നമ്മൾ കണ്ടു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണേണ്ടത് എവിടെയാ വെച്ചാൽ ഭഗവാന്റെ തൃപാദങ്ങളാണ്, വിഗ്രഹത്തിന്റെ തൃപാദങ്ങളെ കാണുന്നത്. ക്രമേണ കണ്ണുകൾ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവസാനമാണ് നമ്മൾ മുഖം കാണുന്നത്. ഈ മൂന്ന് വിഗ്രഹങ്ങളുടെയും രാധാ രാധാ മദൻമോഹൻജിയുടെ തൃപാദങ്ങൾ സാക്ഷാൽ കൃഷ്ണനെ പോലെ ആയിരുന്നു എന്നാണ്. അതേപോലെ രാധാ ഗോവിന്ദേവിയുടെ മാറിടം ശരിക്കും സാക്ഷാൽ കൃഷ്ണനെ പോലെയായിരുന്നു. അതേപോലെ തന്നെയാണ് രാധാ ഗോപിനാഥ്ജിയുടെ മുഖം സാക്ഷാൽ കൃഷ്ണനെ പോലെയായിരുന്നു എന്ന് ഈ വജ്രനാഭന്, വജ്രനാഭൻ്റെ അമ്മയായിട്ടുള്ള ഉഷ പറഞ്ഞു തൊട്ടാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മൂന്ന് രൂപം എങ്ങനെയുണ്ടോ അത് തന്നെയാണ് ഈ രാധാരമൺജി. തൃപാദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാധാ മദൻമോഹനെ പോലെയാണ്, മാരണം നോക്കിക്കഴിഞ്ഞാൽ രാധാ ഗോവിന്ദേവ്ജിയെ പോലെയാണ്, മുഖം നോക്കിക്കഴിഞ്ഞാൽ രാധാ ഗോപിനാഥ്ജിയെ പോലെയാണെന്നാണ്. എന്ന് വെച്ചാൽ ഈ മൂന്ന് ക്ഷേത്രങ്ങളും ദർശിക്കാൻ സാധിച്ചില്ലെങ്കിലും രാധാരമണി ദർശിച്ചാൽ മതി, ദർശനം നടത്തിയാൽ മതി, ആ മൂന്ന് ദർശന ഇതും ലഭിച്ച ഫലമായി എന്നാണ്. ഈ മൂന്ന് മൂർത്തികളും ഇപ്പം വൃന്ദാവനത്തിലില്ല. ശരിയായിട്ടുള്ള മൂന്ന് മൂർത്തികളും ഇപ്പം നിൽക്കുന്നത് രാജസ്ഥാനിലാണ്, ജയ്പൂരിലും, ജയ്പൂരിൽ തന്നെ വേറെ സ്ഥലത്ത് ഗോപിനാഥ്ജി, അവിടെ ഗോവിന്ദേവ്ജി ജയ്പൂരിലെ കൊട്ടാരത്തിൽ കുറച്ചപ്പുറത്തായിട്ട് രാധാ ഗോപിനാഥ്ജി, പിന്നെ കരോളി എന്ന സ്ഥലത്ത് രാധാ മദൻ മോഹൻജി. അപ്പോൾ ഇപ്പോൾ അവർ ശരിക്കുള്ള വിഗ്രഹം ശരിയായിട്ടുള്ള അന്ന് വജ്രനാഭം സ്ഥാപിച്ച വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് കാണാൻ സാധിക്കാന്ന് ഇത് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. രാധാരമണ്ണിനെ കണ്ടാൽ മതി, അത് കണ്ട ഫലമായി എന്നാണ് പറയുന്നത്. പിന്നീട് ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ രാധാരമൺജി ഒരിക്കലും വൃന്ദാവനം വിട്ട് പുറത്തു പോയിട്ടില്ല. മറ്റതൊക്കെ മുഗളന്മാരുടെ ആക്രമണത്തിൽ ഹിന്ദു രാജാക്കന്മാർ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് നശിപ്പിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ട്. ഒരിക്കലും അവിടെ ഈ മൂന്ന് വിഗ്രഹങ്ങൾ രാജസ്ഥാനിൽ പോയിട്ടുണ്ട്. നാലാമതൊരു വിഗ്രഹം പോയിട്ടുണ്ട്, അതാരാ ശ്രീനാഥ്ജി. ശ്രീനാഥ്ജിയെ കൊണ്ടുപോയിട്ടത് നാദ്വാരയിലാണ്, അപ്പം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ രാധാ രമൺജി എവിടേക്കും പോയില്ല. കുഞ്ഞു വിഗ്രഹമാണ് എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ എളുപ്പമാണ്, ഒരു കിണറിലൊക്കെയാണ് സൂക്ഷിച്ചതെന്ന് പറയും ഇവരുടെ ആക്രമണക്കാലത്ത്. അങ്ങനെ അത്രയും വിശേഷമാണെന്ന് പറയുകയാണ് ഈ പറയുന്ന രാധാ രമൺജിയുടെ ഇത്. അതിനിടയ്ക്ക് ഈ ഇദ്ദേഹത്തിന് ഗോപാലഭട്ട ഗോസ്വാമിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. തൻ്റെ ഉള്ള അച്ഛൻ ഭരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് വൃന്ദാവനത്തിലേക്ക് പോകൂ, ഗൗരാംഗനെ ഉപാസിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൗരാംഗനെ ഉപാസിക്കാതെ ഞാൻ കൃഷ്ണനെ ഉപാസിക്കുകയാണല്ലോ, ഗൗരാംഗനെ ഉപാസിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഞാൻ കൃഷ്ണനെ ഉപാസിച്ചത്, ഞാൻ ചെയ്തത് തെറ്റല്ലേ, അച്ഛൻ്റെ ആ ആദേശത്തിന് വിരുദ്ധമല്ലേ ഞാൻ ചെയ്തെന്നുള്ളൊരു വിഷമമുള്ളിലുണ്ടായിത്രേ. അപ്പോൾ ഈ സാക്ഷാൽ രാധാരമൺജി എന്നെ ആ രൂപത്തിൽ നിന്ന് മാറി, ആ വിഗ്രഹത്തിൽ നിന്ന് മാറി പുറത്തു വന്ന് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഗൗരാംഗൻ, ഒട്ടും പരിഭ്രമിക്കണ്ട, ഞാൻ തന്നെയാണ് ഗൗരാംഗൻ, ഈ രാധാരമണ്ണിനെ സേവിക്കുന്നുണ്ടെങ്കിൽ എന്നെ സേവിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞ് വീണ്ടും അതേ രൂപത്തിൽ തന്നെ ആയിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം നമുക്ക് പ്രത്യക്ഷം ആശ്രയിക്കുന്നവരെ പ്രത്യക്ഷമായിട്ട് വന്ന് അനുഗ്രഹിക്കുന്ന മൂർത്തിയാണ് സാക്ഷാൽ രാധാരമണ്. ഈ ഗോപാലകൃഷ്ണ ഗോസ്വാമി അനവധി സാഹിത്യങ്ങൾ ഇതിൽ സഹായിച്ചിട്ടുണ്ട്. സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട്, ആറ് സന്ദർഭങ്ങൾ, ആറ് ഗ്രന്ഥങ്ങളാണുള്ളത്. അതിനെ എഴുതാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ കർണാമൃതത്തിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വില്ലുവങ്കൽ സ്വാമിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിനെ ഇദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അവിടെ രാധാരമണിലെ ആ എങ്ങനെയാണോ സേവകൾ ചെയ്യേണ്ടത് അതിൻ്റെ നിയമം ഉണ്ടാക്കിയതും ഇദ്ദേഹം തന്നെയാണെന്ന് പറയുകയാണ്. രാധാരമണിലെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അവിടെ ഇന്ന് കത്തി 400 വർഷം മുമ്പ് കത്തിച്ച തീയാണ് ഇന്നും കത്തുന്നത്. അന്ന് ഈ രാധാരമൺജി പ്രത്യക്ഷപ്പെട്ട ദിവസം വിളക്ക് വെക്കാൻ വേണ്ടി അന്ന് അഗ്നി ഉണ്ടാക്കിയത് അരണി കടഞ്ഞിട്ടാണ് അത്രേ. ആ തീ തന്നെയാണ് ഇന്നും അവിടെ ഉപയോഗിക്കുന്നത് അർത്ഥം. ചില അവിടുത്തെ അടുക്കളയിലത്തെ തീ കെടാറേ ഇല്ല എന്നർത്ഥം. വലിയൊരു അടുപ്പുണ്ട്, ആ അടുപ്പത്തെ ഒരിക്കലും കെടാറില്ല. ഇപ്പോൾ വിളക്ക് വെക്കുന്നതും പൂജയ്ക്കെടുക്കുന്ന എല്ലാം നേദ്യം വെക്കുന്നതും ഒക്കെ അന്ന് കത്തിച്ച തീയാണെന്ന് പറയുന്നത്. ഗുരുവായൂരെ പോലെയാണ് ഏകദേശം ശുദ്ധം, 100% ശുദ്ധമാണ്. നമുക്ക് പുറത്തൊരു സാധനം വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ അവിടെ പൂജിക്കാൻ എടുക്കില്ല, അവരെ നിർമ്മാലയാക്കി തിരിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ, അവിടെ ഉണ്ടാക്കുന്ന നേദ്യം മാത്രമേ അവിടെ പൂജിക്കുള്ളൂ. അത്രയും പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗുരുവായൂരുമായിട്ട് നല്ല ബന്ധമുള്ള പോലെ നമുക്ക് തോന്നും. അങ്ങനെ അതി എല്ലാവരും കാണേണ്ട ഒരു ക്ഷേത്രമാണ് രാധാരമൺജി. അത് നമുക്ക് കാണാം, ബാക്കി നമുക്ക് നാളെ പറയാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.